ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ മരുത്വാമലയിലെ കഠിനമായ തപസ്സിന് ശേഷം വീണ്ടും തപസ് തുടരുന്നത് നാം കാണുന്നത് അരുവിപ്പുറത്താണ്. നെയ്യാറ്റിങ്കരയ്ക്ക് സമീപമുള്ള, നെയ്യാറ്റിങ്കരയിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രം ദൂരമുള്ള അരുവിപ്പുറം, നെയ്യാറിൻ്റെ തീരമാണ്. അതിനോട് ചേർന്ന് തന്നെ കൊടുതൂക്കി മല എന്ന മലയുമുണ്ട്. നദീതീരത്തും കൊടുതൂക്കി മലയിലും ഉള്ള ഗുഹകളിലാണ് ഗുരു അന്ന് തപസ് അനുഷ്ഠിച്ചിരുന്നത്. ഗുരുവിൻ്റെ ഈ തപസ്സിന് വേറെയും ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം ഇവിടെ, പ്രത്യേകിച്ച് കേരളത്തിൽ, മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഉണ്ടെങ്കിലും ഈ മനുഷ്യവർഗം ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്നതിൻ്റെ കാരണം ഗുരു അന്വേഷിച്ചിരുന്നു. ഒരുപക്ഷേ ഭൗതികമായിട്ടുള്ള ഒരു വിപ്ലവം പോലെയല്ല, അതിൻ്റെ മൂലകാരണത്തെയാണ് ഗുരു തേടിയത്. ഗുരുവിൻ്റെ പഠനശേഷം ഉപനിഷത്തും ഗീതയും അതുപോലെയുള്ള ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്തതിന് ശേഷം വിദ്യ ആണ് എല്ലാവരെയും സ്വതന്ത്രരാക്കുന്നത് എന്ന് ഗുരുവിന് ബോധ്യപ്പെടുകയും അതെങ്ങനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം. അപ്പം ആദ്യം ഈ ഉപനിഷത് പ്രതിപാദിതമായ ബ്രഹ്മവിദ്യ, ആത്മവിദ്യ, അതിലൂടെ ആത്മസാക്ഷാത്കാരം നേടണം. അതിന് ഇന്ദ്രിയങ്ങളുടെയും മറ്റ് പല സംയമവും ആവശ്യമാണ്. അങ്ങനെ ആണ് ശരിക്കുള്ള തപസ്സിലേക്ക് ഒരു വ്യക്തി കടക്കുന്നത്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ കന്യാകുമാരിക്കടുത്തുള്ള മരുത്വാമലയിലെ തപസ്സിന് ശേഷം അരുവിപ്പുറം മലയിലും ഗുഹയിലും തപസ് തുടരുകയാണ്. ആ തപസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഗുരു ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുമ്പോഴും സാധാരണ ജനങ്ങളിലേക്ക് ഈ ആശയത്തെ, ഈ ദർശനത്തെ, ഈ സ്വാതന്ത്ര്യത്തെ പകർന്നു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത. ഒരുപക്ഷേ ആത്മസാക്ഷാത്കാരം നേടിപ്പോകുന്ന സന്യാസിമാരെന്ന് പറയാം, വിരക്തന്മാരെന്ന് പറയാം, അവരൊക്കെ സാക്ഷാത്കാരത്തിന് ശേഷം എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള മഹാത്മാക്കൾ ഈ അറിവ് സാധാരണക്കാരിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് അവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയും ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെയുള്ള ഒരു മുഖ്യധാരാ പ്രവർത്തനമാണ് ചെയ്തത്. അവിടെ കൊടുതൂക്കി മലയിലെ തപസ്സിൻ്റെ സമയത്താണ് ബാലമുരുകനുമായി ഗുരു സംവദിക്കുന്നത്. വളരെ മനോഹരമായ മലയാണ്, അവിടെയും ഗുഹയുണ്ട്. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തോടൊപ്പം, അല്ലെങ്കിൽ അതിനുശേഷം ഒരു ദേവതാ സങ്കല്പവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപാസനയിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ദേവതകളെക്കുറിച്ചൊക്കെ ഒരുപാട് ആശയപരമായ സംഘടനകൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്നും അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഗുരു അങ്ങനെയൊക്കെ ദേവതകളെ കണ്ടിട്ടുണ്ടോ? അത് പലരുടെയും തോന്നലുകളല്ലേ? അദ്വൈതിയായ ഗുരു അങ്ങനെ ഒരു തലത്തിൽ സംവദിക്കുമോ? ഇങ്ങനെയൊക്കെ ധാരാളം
ജെനുവിനായിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം സർവം ഖലിതം ബ്രഹ്മ, ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ബോധത്തോടുകൂടി, അതേസമയത്ത് കണ്ണുകൊണ്ട് കാണുന്നതൊന്നും സത്യമല്ല എന്നുള്ള ബോധത്തോടുകൂടി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ, അതായത് അജ്ഞാനിയുടെ ദൃഷ്ടിയിൽ, ആത്മസാക്ഷാത്കാരം നേടാത്തവരുടെ ദൃഷ്ടിയിൽ അവർ പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് ഒരിക്കൽ ചട്ടമ്പിസ്വാമിയുടെ ചോദ്യത്തിന് ഗുരു വളരെ കുറുക്കിക്കൊള്ളുന്ന ഒരു ഉത്തരം നൽകിയത്. ഇപ്പോൾ പ്രവൃത്തിയാരുടെ ഉദ്യോഗമാണല്ലോ എന്ന് ഈ പ്രതിഷ്ഠയെക്കുറിച്ച് ഓരോ പ്രതിഷ്ഠകൾ നടത്തുമ്പോഴും അതിൻ്റെ ഒരു കമൻട്രിയായിട്ട് ചട്ടമ്പിസ്വാമികൾ ഇങ്ങനെ തമാശ രൂപത്തിൽ ചോദിച്ചു എന്നാണ്. അപ്പോഴാണ് ഗുരു അതിന് മറുപടി പറഞ്ഞത്, പ്രവൃത്തിയുണ്ട് ആരില്ല എന്ന്. അവിടെ കർമ്മം, കർമ്മയോഗമാണ്, കർമ്മയോഗ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ ചെയ്യുന്നു എന്നല്ല. അപ്പോൾ ഈ മായാലോകത്ത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുമ്പോൾ ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത്, ജഗത്ത് ഈ കാണുന്നതൊക്കെ മിഥ്യയാണ്. മിഥ്യ എന്ന് പറയുമ്പോൾ അത് പരിപൂർണമായും ഇല്ല എന്നുള്ളതല്ല, മറിച്ച് ഈ കാണുന്ന രൂപത്തിൽ അത് സത്യമല്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. പലരുടെയും ധാരണ മിഥ്യ എന്ന് പറയുമ്പോൾ അത് പരിപൂർണമായി ഇല്ലാത്തതല്ലേ, അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രൂപത്തിൽ അല്ല അതിൻ്റെ യാഥാർത്ഥ്യം, മറിച്ച് ഓരോന്നതായി അവയവം പിരിച്ച് വേറാക്കിയാൽ ഉലകമില്ല എന്ന് ഗുരു പറയുന്നു. നേതി നേതി എന്ന് അദ്വൈത വേദാന്തത്തിൽ പറയുന്നു. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുക്കണം എന്നും ഗുരു പറയുന്നു. അപ്പോൾ ഇങ്ങനെ പല പല ഭാവത്തിലും പല സന്ദർഭങ്ങളിലും ഗുരു അത് വ്യക്തമാക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള ദേവതകളുമായി ഗുരു സംവദിക്കുന്നത്. ദൈവചിന്തനമെന്നുള്ള കൃതിയിലും ഗുരു സൂക്ഷ്മലോക വാസികളെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപം ഗുരു അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുരു സാധാരണക്കാരോട് സംവദിക്കുന്നത്? എല്ലാവർക്കും ആദ്യം തന്നെ അദ്വൈതത്തിൻ്റെ ആ ഒരു ഗരിമയിലേക്ക്, ആഴത്തിലേക്ക് എത്താൻ സാധ്യമല്ല. അത് ഉത്തമനായ ഗുരുവിന് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ, അല്ലാത്ത ഗുരുക്കന്മാർക്ക് അത് മനസ്സിലാകില്ല. പഠിതാക്കൾക്കും മനസ്സിലാകണമെന്നില്ല, പഠിപ്പിക്കുന്നവർക്കും മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ഉത്തമനായ ഗുരു ശിഷ്യൻ്റെ അല്ലെങ്കിൽ ഭക്തൻ്റെ ഒക്കെ തലം മനസ്സിലാക്കിയിട്ടാണ് അവരോട് സംവദിക്കുന്നത്. തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ഈ പ്രവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ഉദാത്തമായ തലത്തിലേക്ക് നമ്മളും ഉയർന്നു വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതില്ലാത്തത് കൊണ്ടാണ് ഗുരുവിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതും ഉപരിപ്ലവമായി ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. തീർച്ചയായിട്ടും ഉദാത്തമായ തലത്തിലേക്ക് നമ്മൾക്ക് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം.